ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 4D വാൾപേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലുക്ക് അടക്കം മാറ്റിയതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലേക്കും കൂടി ഓളം തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഫിക്സൽ 4D എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഏജ് ചോദിക്കുന്നതായിരിക്കും. ഇതിലെ ഏജ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഏജ് ലിമിറ്റ് കൊടുത്തതിന് ശേഷം പെർമിഷനും ഒക്കെ കൊടുത്തു. നിങ്ങൾക്ക് അവിടെ ലോഡായി വരുന്നതായിരിക്കും. കണ്ടോ, നമുക്ക് ആപ്ലിക്കേഷൻ്റെ പേര് കാണാവുന്നതാണ്, ഫിക്സൽ 4D. ഇനി നമ്മളിങ്ങനെ കുറച്ച് നേരം അത് ലോഡായി വരുന്നതായിരിക്കും. നല്ല റേഞ്ചുള്ളവരൊക്കെ നമുക്ക് പെട്ടെന്ന് ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രീമിയം വെർഷനൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ വാൾപേപ്പർ ഇവിടെ ഉള്ളതായിട്ട്. നമുക്ക് അടിപൊളി വാൾപേപ്പറൊക്കെ ഉണ്ട്. നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് ഏത് വാൾപേപ്പറാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എന്താക്കുക, ഓക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ വരും. പിന്നെ ഫോണിങ്ങനെ തിരിക്കുമ്പോൾ ഉള്ള ഒരു ഇൻഫർമേഷനാണ്. എന്നിട്ട് നമ്മളവിടെ വാച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫോൺ തിരിക്കുമ്പോൾ നമുക്ക് ആ പുതി തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ HD ഫുൾ HD ഡിസ്പ്ലേ ഉള്ളവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനത്തെ ലൈവ് വാൾപേപ്പറൊക്കെ വെക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ലൈവ് വാൾപേപ്പറൊക്കെ വെക്കുക. അപ്പോൾ നമുക്ക് ഈ ചില കാര്യങ്ങൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഈ ലൈവ് വാൾപേപ്പർ ഓഫാക്കി ഇടുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ചാർജിങ് കണക്റ്റാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ. ഇപ്പോൾ ഞാൻ വേറൊരു വാൾപേപ്പർ എടുത്തു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ സിംഹത്തിൻ്റെ എതിർത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, പിന്നെ അതുമാത്രമല്ല ഇവിടെ കുറേ വാൾപേപ്പർ ഓപ്ഷൻ ഉണ്ട്. കുറേ നമുക്ക് എന്തായാലും ഈ വാൾപേപ്പർ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പറും കൂടിയാണ്. പിന്നെ ഞാനങ്ങനെ വാൾപേപ്പറൊന്നും ലൈവ് വാൾപേപ്പറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ചില സമയങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിനുശേഷം എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് കഴിയുമ്പോൾ ഞാൻ അതങ്ങ് ഡിലീറ്റ് ആയി കളയും. കണ്ടോ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാറിൻ്റെ ഒക്കെ. കണ്ടു, അടിപൊളി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാൾപേപ്പറാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മളുടെ മൊബൈൽ ഫോൺ. അപ്പോൾ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ഈ ആഡൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഈ ആഡിൽ കാണുന്ന നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾ ദയവായി ഇൻസ്റ്റാൾ ചെയ്യരുത്, കളിക്കുകയും ചെയ്യരുത്. നമ്മളുടെ കയ്യിലുള്ള എമൗണ്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇതൊക്കെ ഫേക്കാണ്, ഞാൻ പറയും റിയലി ഫേക്കാണ്. നിങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ അവിടെ ആഡിൻ്റെ അവിടെ തെറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പർ ഞാനിപ്പോൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഏതാ വെക്കുക? ഇപ്പോൾ ഞാൻ ഈ വാൾപേപ്പർ ഒന്ന് മാറ്റി വെക്കുകയാണ്, ലൈവ് വെക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ ഫോണിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കവിടെ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ അവിടെ ഓക്കെ കൊടുക്കുക. ആ ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കിത് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈവ് വാൾപേപ്പർ വേണോ ലൈവ് അല്ലാത്ത വാൾപേപ്പർ വേണോ എന്ന് അവിടെ ഉണ്ടാവും. ഇനി ഞാൻ ലൈവ് വാൾപേപ്പർ അവിടെ കൊടുത്തു. അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പറേ നമ്മളുടെ വാൾപേപ്പറാണ്, പിന്നെ ഇപ്പുറത്തുള്ളത് എന്ത് വാൾപേപ്പർ, ഈ ആപ്ലിക്കേഷൻ്റെ വാൾപേപ്പർ. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും സെറ്റ് ആസ് വാൾപേപ്പർ എന്ന്. നമുക്കവിടെ കാണാൻ സാധിക്കും, കണ്ടോ, ഞാൻ വാൾപേപ്പർ വെച്ചു. മൊബൈൽ ഫോണിൽ ലുക്ക് കണ്ടോ, ആപ്ലിക്കേഷൻ വെച്ച് അതായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള ലുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും അടിപൊളി വാൾപേപ്പറാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകാൻ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും എനിക്ക് തായ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ എൻ്റെ ചാനൽ മാർക്കായി തായ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലേക്കും കൂടി ഓളം തന്നെ ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വാൾപേപ്പർ എപ്പോഴും വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഇഷ്യൂസിന് വളരെയധികം പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വാൾപേപ്പറൊന്നും അധികം വെക്കരുത്. നിങ്ങളുടെ ഒരു ഇടയ്ക്കുള്ള സമയങ്ങളിൽ മാത്രം ഒന്ന് തോന്നുമ്പോൾ മാത്രം വെക്കുക, അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് ആക്കുക. ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡിലീറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വെറുതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നിങ്ങൾ ഡിലീറ്റ് ആയി കളയുക. അപ്പോൾ അതിനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് വീഡിയോ കണ്ടു നോക്കുക.